രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. നമ്മളിന്നലെ ശ്രീരാമൻ്റെ സ്വയംവരത്തെയാണ് കേട്ടത്. വിധിയാമണ്ണം വൈദിക വിധിക്ക് അനുസരിച്ചിട്ട് ജനകൻ തൻ്റെ രണ്ട് മക്കളെ, അതേപോലെ തൻ്റെ സഹോദരനായ കുശധ്വജൻ്റെ രണ്ട് മക്കളെ, ദശരഥൻ്റെ നാല് പുത്രർക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തത് എന്നാണ് നമ്മൾ കേട്ടു. ജനകൻ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണ്. ആ വംശത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ജനകന്മാരാണ്. സീതയുടെ പിതാവായ ജനകൻ്റെ പേര് സീരധ്വജൻ എന്നാണ്. സീരധ്വജനും കുശധ്വജനും അവർ സഹോദരന്മാരായിരുന്നു. കുശധ്വജൻ സന്യസിച്ച് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് എന്നിട്ടാണ് സീരധ്വജൻ രാജാവായത്. ഈ സീരധ്വജൻ എന്ന ജനകൻ്റെ വളർത്തുപുത്രിയാണ് സീതാദേവി. അത് ഇന്നലെ അദ്ദേഹം പറഞ്ഞു. യജ്ഞത്തിനായി യാഗത്തിനായിട്ട് ഭൂമി ഒരുക്കുന്ന സമയത്തും ഭൂമി ഉഴന്നപ്പോൾ ആ ഉഴവ് ചാലിൽ നിന്ന് സീതയിൽ നിന്ന് ലഭിച്ച പെൺകുട്ടിയായതുകൊണ്ട് സീത എന്ന് പേരിട്ടു. സീതത്തിൽ നിന്ന് സീതെന്നും സീത എന്നൊക്കെ പറയാം. ആ ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയ പെൺകുട്ടിയായതുകൊണ്ട് സീത എന്ന് പേരിട്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ഊർമിളുണ്ട്. കുശധ്വജൻ്റെ രണ്ട് മക്കളുണ്ട്, മാണ്ഡവിയും ശ്രുതകീർത്തിയും. അതിന് മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു കൊടുത്തു. സീതയെ ശ്രീരാമൻ വിവാഹം കഴിച്ചു. ലക്ഷ്മണൻ ഊർമിളയെയും വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിഞ്ഞു. അന്നത്തെ രാത്രി കഴിഞ്ഞ സമയത്ത് അന്ന് അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ കൊട്ടാരത്തിൽ എല്ലാവരും അവിടെ താമസിച്ചു. അന്നത്തെ രാത്രി കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും മറ്റ് കുട്ടികളെയും എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി എന്നാണ്. വടക്കേ പർവ്വതത്തിലേക്ക്, ഉത്തരേ ഭാഗത്തേക്ക്, അതായത് ഹിമാലയ പർവ്വതത്തിലേക്ക് അദ്ദേഹം പോയി. പിറ്റേന്ന് രാവിലെയായി. പിറ്റേന്ന് രാവിലെ ദാ എല്ലാവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ് ശ്രീരാമനും ദശരഥനും മറ്റ് ശ്രീരാമൻ്റെ സഹോദരരൊക്കെ. അതിഗംഭീര ഘോഷയാത്രയായിട്ടാണ് പോകുന്നത്. ജനകൻ അനുയാത്ര ചെയ്തു. ആപൃഷ്ട്വാധ ജഗാമാശു ധന്യോ ദശരഥപുരിം ഗച്ഛന്തം തം തു രാജാനം അന്വഗച്ഛന്നരാധിപ. ഈ ഇഷ്ടപ്പെട്ട ആൾക്കാർ ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് അനുയാത്ര ചെയ്യണമെന്ന്, അങ്ങ് പോയിക്കോളെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുകയല്ല, കൂടെ കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്യണമെന്നാണ് നിയമം. വെള്ളം കാണുന്നത് വരെ കൂടെ പോകണമെന്നാണ്, ഒരു ജലാശയം കാണുന്നത് വരെ കൂടെ അനുയാത്ര ചെയ്യണമെന്നാണ് പറയുക. വേനൽക്കാലത്തൊക്കെയാണ് ചില ദിവസം ബുദ്ധിമുട്ടി പോകും. എന്തായാലും അതിൻ്റെ താല്പര്യം മനസ്സിലാക്കുക. കൂടെ കുറച്ച് യാത്ര ചെയ്യണമെന്നാണ്, കുറച്ച് ദൂരം കൂടെ നടന്ന് യാത്ര അയക്കണമെന്നാണ്. അങ്ങനെ ജനകൻ അനുയാത്ര ചെയ്തു. ധാരാളം കന്യാധനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് 10,000 പശുക്കളെയൊക്കെ നൽകി എന്നാണ്. ഗവാം ശതസഹസ്രാണി എന്നൊക്കെയാണ് പറഞ്ഞത്. 10,000 പോരാ, അതിലും കൂടുതൽ. 10,000 എന്ന് പറഞ്ഞാൽ 10,000 പശുക്കളെ അദ്ദേഹം കന്യാധനമായിട്ട് ഈ ദശരഥന് ദശരഥൻ്റെ കുട്ടികൾക്കായിട്ട് കൊടുത്തു. അതിനുശേഷം ധാരാളം ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ഗംഭീര ഘോഷയാത്രയായി ഈ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ദശരഥനും പുരോഹിതന്മാരും അവരുടെ ചതുരംഗ സൈന്യവും എന്നിട്ട് വരികയാണ്. പുരോഹിതന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ആ യാത്ര. ഋഷിമാരൊക്കെ മുന്നിൽ, പിന്നിൽ ക്ഷത്രിയന്മാരായി കളിയവർ. അങ്ങനെ ആ യാത്ര കുറച്ച് ദൂരം പിന്നിട്ട സമയത്ത് പല ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങിയതാണ്. എന്തൊക്കെ ദുർനിമിത്തങ്ങളാണ് കണ്ടത്? ഘോരാസ്മ പക്ഷിണോവാച വ്യാഹരന്തി തദസ്തത ഭൗമാശ്ചൈവ മൃഗാസർവേ ഗച്ഛന്തിസ്മ പ്രദക്ഷിണം. പക്ഷികളൊക്കെയും ഭീകരമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഈ യാത്രയ്ക്ക് ചുറ്റും ഇവർക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക. പക്ഷികൾ അങ്ങനെ ഭീകരമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് തന്നെ മൃഗങ്ങൾ ഇവർക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഭൂമിയിൽ മൃഗങ്ങൾ ഇവർക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. ആകാശത്ത് പക്ഷികൾ ഭീകര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവർക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. അപ്പൊ ഇത് ഈ നിമിത്തങ്ങളൊക്കെ കണ്ട സമയത്ത്
വസിഷ്ഠനുണ്ട്, കുലഗുരുണ്ട് കൂടെ. വസിഷ്ഠനോട് ദശരഥൻ ചോദിച്ചു, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ വരാൻ കാരണം, പ്രകൃതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരാൻ എന്താ കാരണം? അസൗമ്യ പക്ഷിണോ ഘോര മൃഗാശ്ചാപി പ്രദക്ഷിണാഹ കിമിതം ഹൃദയോൽക്കമ്പി മനോമമ വിഷീദതീ എന്നാണ്. അസൗമ്യ പക്ഷിണഹ, പക്ഷികൾ പറക്കുന്നു, പക്ഷികൾ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നുള്ളത് ഒരേ സമയം ദുർനിമിത്തമാണ്, നല്ല നിമിത്തമാണ്. നമ്മൾ പറയാറില്ലേ കൃഷ്ണ പരുന്ത് വട്ട ചുറ്റി പറന്നു നോക്കുള്ളത് നല്ല നിമിത്തമാണ്. എന്നാൽ പക്ഷികളിവിടെ അസൗമ്യാഹ പക്ഷിണഹ, അസൗമ്യകളായിട്ടാണ് പക്ഷികൾ പറക്കുന്നത് എന്നാണ്. സൗമ്യ സ്വഭാവത്തോട് കൂടിയിട്ടല്ല, പേടിപ്പെടുത്തുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കി കൊണ്ട് അശാന്തരായി അസ്വസ്ഥരായി കൊണ്ടാണ് പക്ഷികൾ പ്രദക്ഷിണം വയ്ക്കുന്നത്. അപ്പോൾ അത് ദുർനിമിത്തമാണ്. ഈ മൃഗങ്ങളെന്താ ഞങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ വരാൻ കാരണം? കഥ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തേഷാം സമ്പദതാം തത്ര വായു പ്രാദുർബൂവഹ എന്നാണ്. അതിഗംഭീരമായ ഒരു കൊടുങ്കാറ്റ് അവിടെ അടിച്ചു. കമ്പയൻ പൃഥിവീം സർവാം പാതയംശ മഹാദ്രുമാൻ. ആ കൊടുങ്കാറ്റില് പൊടിപടലങ്ങളൊക്കെ ഉയർന്നു പൊങ്ങി, മരങ്ങളൊക്കെ പൊട്ടി വീണോ. തമസാ സമൃദ്ധ സൂര്യ സർവാന്ന പ്രഭഭൃദിശ, ആകാശത്ത് മേഘങ്ങളൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞു, സൂര്യൻ മറഞ്ഞു, ഇരുട്ട് നിറഞ്ഞു. ഭസ്മനാ ചാവൃതം സർവം സമൂഢമിവദത്ബലം, ഈ വലിയ കൊടുങ്കാറ്റിനാൽ പൊടിപടലങ്ങളൊക്കെ ഇങ്ങോട്ട് ഉയർന്നു പൊങ്ങിയിട്ട് പരസ്പരം ആർക്കും കാണാൻ വയ്യാതെയായി. ഇങ്ങനെയൊക്കെ ആയ സമയത്തും ആൾക്കാരൊക്കെ കൂടെ ആകെ പരിഭ്രമിച്ചു, ബോധമില്ലാത്തതുപോലെയായി നോക്കിയാണ്. അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ തസ്മിൻ തമസി ഘോരേതു ഭസ്മച്ഛന്നേവ സാചമോ ദദരശ ഭീമസങ്കാശം ജടാമണ്ഡല ധാരിണം ഭാർഗവം ജാമദജ്ഞം തം രാജരാജ വിമർദ്ദിനം. അവിടെ ആ ഇരുട്ടിൽ പൊടിപടലങ്ങളുടെ നടുവിൽ ഭസ്മത്താൽ മൂടിയതുപോലെ സൈന്യം നിൽക്കുന്ന സമയത്ത് അവിടേക്ക് വലിയ ജട ധരിച്ചവനും നിരവധി ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയവനും ഭൃഗുവംശത്തിൽ ജനിച്ചവനും ജമദഗ്നിയുടെ പുത്രനുമായിട്ടുള്ള പരശുരാമൻ ദാ അങ്ങോട്ട് വന്നു, അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. പരശുരാമൻ എങ്ങനെയായിരുന്നു? കൈലാസമിവ ദുർധരിഷം കാലാഗ്നിമിവ ദുസ്സഹം. കൈലാസം ഇവ ദുർധരിഷം, കൈലാസത്തെ പോലെ ആർക്കും എതിരിടാൻ കീഴടക്കാൻ കഴിയാത്തതായിരുന്നു. കൈലാസത്തെ കീഴടക്കാൻ ബുദ്ധിമുട്ടാണ്, ഇന്നും കൈലാസത്തെ നോക്കിക്കാണാനേ പറ്റുള്ളൂ. എവിടുന്ന് കൈലാസത്തിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസത്തിലേക്ക് ഇങ്ങോട്ട് പോകുന്നില്ല. മാനസ സരോവരന്റെ തീരത്ത് നിന്ന് ഭാഗ്യണ്ടെ കാണാൻ വലിയ ചിലപ്പോൾ കണ്ടുവന്നും വരില്ല. ആ കൈലാസത്തെ ദർശിച്ച് കൈലാസത്തിനെ പരിക്രമണം ചെയ്ത് വരാനേ കഴിയുള്ളൂ. കൈലാസത്തെ കീഴടക്കാൻ സാധിക്കില്ല. എവറസ്റ്റ് അടക്കം കീഴടക്കിയിട്ടുണ്ട്, പക്ഷെ കൈലാസത്തെ കീഴടക്കാൻ മനുഷ്യൻ ഇന്നേവരെ കഴിച്ചിട്ടില്ല. അപ്പൊ അത്ര കണ്ട് ദുർധരിഷമാണ് കൈലാസം. അപ്പൊ കൈലാസം പോലെ ആർക്കും കീഴടക്കാൻ കഴിയാത്തവനും കാലാഗ്നി ഇവ ദുസ്സഹം, പ്രളയാഗ്നി പോലെ പ്രളയകാലത്തെ അഗ്നിയെ പോലെ ആർക്കും അടുക്കാൻ സാധിക്കാത്തവനും. പിന്നെയോ ജ്വലന്തമിവ തേജോഭി, ആ ബ്രഹ്മചൈതന്യത്തെ കൊണ്ട് ജ്വലിക്കുന്നുണ്ടെന്നാണ്, തീ കത്തുന്നത് പോലെ ഇങ്ങനെ കത്തുന്നുണ്ട് അദ്ദേഹം. അത്ര കണ്ട് തേജസ്സുള്ളവനും സാധാരണ ജനങ്ങൾക്ക് ദുർനിരീക്ഷ്യം പൃഥജ്ജനേ എന്നാണ്. നോക്കാൻ കൂടി കഴിയില്ല സാധാരണക്കാർക്ക് പരശുരാമൻ നോക്കാനും കൂടി കഴിയില്ല. അത്ര കണ്ട് തേജസ്സുള്ളവനുമായ ആ പരശുരാമൻ സ്കന്ധേ ചാസജ്യ പരശും ധനുർവിദ്യുൽഗണോപമം, സ്കന്ധത്തില് പരശു വെച്ചിട്ടുണ്ട്. തോളത്ത് തന്റെ സഹചരമായ അല്ലെങ്കിൽ തന്റെ കൂടെ ഉള്ള എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന മഴു ദാ തോളത്ത് വെച്ചിട്ടുണ്ട്. ധനുർവിദ്യുൽഗണോപമം, മിന്നലുപോലെ പ്രകാശിക്കുന്ന ഒരു വില്ല് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പ്രഗൃഹ്യ ശരമുഖ്യം ച ത്രിപുരഘ്നം യഥാശിവം, അങ്ങനെ ത്രിപുരഘ്നനായ ത്രിപുരന്മാരെന്ന് പറഞ്ഞ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ട് പരമേശ്വരൻ ക്രോധഭാവത്തെ കൈക്കൊട്ടുന്നുണ്ട്, വില്ലൊക്കെ എടുത്ത് നിന്നിട്ടുണ്ട്. അതുപോലെ തോന്നിപ്പിക്കുന്നു ഈ പരശുരാമന്റെ ഈ കാഴ്ച എന്നാണ്. തം ദൃഷ്ട്വ ഭീമസങ്കാശം ജവന്തമിവ പാവകം വസിഷ്ഠ പ്രമുഖാവിപ്രാജപഹോമപരായണാഹ, ഇങ്ങനെ ജ്വലിക്കുന്ന പരശുരാമനെ കണ്ടിട്ട് വസിഷ്ഠം തുടങ്ങിയതായ പ്രമുഖന്മാരൊക്കെ അദ്ദേഹത്തെ സംഗതാ മനയസർവേ സഞ്ചൽപുരധോമിധ അദ്ദേഹത്തെ തൊഴുന്ന് നമസ്കരിച്ചു. പരസ്പരം അവർ പറഞ്ഞു തുടങ്ങി, കച്ചിൽ പിതൃവധാമർഷി ക്ഷത്രം നൊത്സാദേഷ്യതി, ഇദ്ദേഹം പിതാവിനെ തന്നെ പിതാവിനെ മാതാവിനെ കൊന്നയാളാണ്, പിന്നെ പിതാവിനെ കൊന്നതിൽ കോപിച്ചിട്ടും ക്ഷത്രിയ വംശത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങടേക്ക് വന്നത് എന്തിനാ? നമ്മളല്ല ഈ ക്ഷത്രിയന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാരൊക്കെ പരസ്പരം പറഞ്ഞു തുടങ്ങി. അവര് ഇതൊക്കെ പറഞ്ഞെങ്കിലും പരശുരാമന് അർഘ്യമൊക്കെ കൊടുത്തിട്ട് ഖേമമായിട്ട് സ്വീകരിച്ചു. ആ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയിട്ട്
പരശുരാമൻ അവരോടൊന്നും സംസാരിച്ചില്ല, നേരെ ശ്രീരാമനോടായിട്ട് സംസാരിച്ചു തുടങ്ങി. രാമ ദശരഥേ വീര വീര്യം തേ ശ്രൂയതേ ബുധം. അല്ലയോ രാമ, നിന്റെ വീര്യത്തെ ഞാൻ കേട്ടു. എന്നിട്ട് വരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, രാമൻ ആ മഹാവില്ല് 5000 ആൾക്കാർക്ക് എടുത്തു പോക്കാൻ ശേഷി കഴിയാത്തതായിട്ടുള്ള ഗംഭീരമായ ജനകൻ സൂക്ഷിക്കുന്ന ആ വില്ലെടുത്ത് പൊക്കിയെന്നും അത് പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ വലിയ വീര്യവാനാണ് ഗേമനാണ് എന്നുള്ളത് ഞാൻ കേട്ടു എന്നർത്ഥം. തത് അത്ഭുതം അചിന്ത്യം ച ഭേദനം ധനുഷസ്ത്വയാ, അത് ഞാൻ സമ്മതിക്കുന്നു. ഈ ജനകന്റെ വില്ല് പൊട്ടിക്കുക എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, സാമാന്യക്കാർക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ്. എന്നാൽ അങ്ങനെ സാമാന്യക്കാർക്ക് ചെയ്യാൻ സാധിക്കാത്ത അത്ഭുതകൃത്യം ചെയ്തു എന്നുള്ളൊരു ധാരണ നിനക്കുണ്ടെങ്കിൽ നിനക്ക് എത്ര കണ്ട് വീര്യം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു വില്ല് നീ പൊട്ടിച്ചുവല്ലോ, എന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, ആ വില്ലിനേക്കാൾ ശ്രേഷ്ഠമായ വില്ലാണിത്. ജാമദഗ്നിയം എന്താ ജമദഗ്നിയിൽ നിന്നും അതിതം ഘോരസങ്കാശം ജാമദഗ്നിയം മഹാധനു എന്നാണ്, എന്റെ അച്ഛനായ ജമദഗ്നിയിൽ നിന്നും എനിക്ക് കിട്ടിയ ധനുവാണിത്. ആ വില്ല് നിനക്ക് പറ്റുമെങ്കിൽ അതൊന്ന് കുലയ്ക്ക്, എന്നിട്ട് നിന്റെ ശക്തി എനിക്ക് കാണിച്ചതാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഈ ഭാവം കണ്ടിട്ട് ദശരഥൻ പരശുരാമനെ തുടർന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അന്ന് ആ ഇങ്ങനെയൊന്നും പറയരുത്, പ്രവർത്തിക്കരുത്. ക്ഷത്രരോഷാൽ പ്രശാന്തസ്ത്വം ബ്രാഹ്മണശ്ച മഹായശാഹ ബാലാനാം മമ പുത്രാണാം അഭയം ദാതു പരിഹസി. ഇത് അങ്ങക്ക് പറ്റിയ എതിരാളികളൊന്നും അല്ല എൻ്റെ കുട്ടികളെ, നേരത്തെ പറഞ്ഞല്ലോ 10-16 വയസ്സ് പ്രായമായിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടികള് അങ്ങക്ക് പറ്റിയ എതിരാളികളല്ല, ഇവരോടൊന്നും അങ്ങ് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. ദുഷ്ടക്ഷത്രിയന്മാരെയൊക്കെ 21 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് കൊന്നൊടുക്കിയ മഹാവിക്രമിയായ അങ്ങയ്ക്ക് ഈ കുട്ടികൾ എങ്ങനെ എതിരാളികളാവുന്നത്? അതുകൊണ്ട് അവരോട് അങ്ങക്കൊരു വിരോധം ഉണ്ടാവരുത്, ഒരു മത്സര ബുദ്ധി ഉണ്ടാവരുത്. മാത്രമല്ല, അങ്ങ് അങ്ങയുടെ യുദ്ധമൊക്കെ നിർത്തിയതല്ലേ, ക്ഷത്രിയന്മാരൊക്കെ കൊന്നൊടുക്കിയതിനു ശേഷം ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരൊക്കെ കൊന്നൊടുക്കി അവരുടെ രക്തം കൊണ്ട് തീർത്ഥമുണ്ടാക്കി തർപ്പണം ചെയ്ത് കിട്ടിയതൊക്കെ കശ്യപന് ദാനം ചെയ്ത് ദേവന്മാരുടെ സാന്നിധ്യത്തിൽ ഇനി മേലിൽ ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആയുധം താഴെ വെച്ച് മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്യുന്ന ആളല്ല അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് ഇങ്ങനെയൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നർത്ഥം. ഈ രാമനിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. രാമൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ആരും ഇങ്ങനെ ജീവിക്കുകയില്ല. അതുകൊണ്ട് അങ്ങതാ അങ്ങയുടെ ക്രോധത്തെ ശമിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ദശരഥൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ദശരഥൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ശ്രീരാമനോടായിട്ട് വീണ്ടും പരശുരാമൻ പറഞ്ഞു തുടങ്ങി. ഈ നേരത്തെ പറഞ്ഞല്ലോ കേമപ്പെട്ട വില്ല എന്ന് പറഞ്ഞല്ലോ, അതിന് തുടർച്ചയായിട്ട് പറഞ്ഞു തുടങ്ങി. ഈ വില്ല എവിടുന്ന് കിട്ടിയ വില്ലാണ്, ഇതിന്റെ കേമത്വം എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഇമേമേ ധനുഷീ ശ്രേഷ്ഠേ ദിവ്യേ ലോകാഭിവിശ്രുതേ ദൃഢേ ബലപതി മുഖ്യേ സുഹൃദേ വിശ്വകർമ്മണ. ഈ വില്ലും നീ നേരത്തെ ഒടിച്ച വില്ലും ലോകത്തിലെ പ്രസിദ്ധങ്ങളായ രണ്ട് വില്ലുകളാണ്. വിശ്വകർമാവ് പണ്ട് നിർമ്മിച്ച വില്ലുകളാണത്. എന്നിട്ട് ഒരു വില്ല് അദ്ദേഹം വിഷ്ണുവിന് കൊടുത്തു, ഒരു വില്ല് ശിവന് കൊടുത്തു. പണ്ട് ഈ ശിവനും വിഷ്ണുവും തമ്മിൽ കുറച്ചു കാലം യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഇവര് രണ്ടുപേരും യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചത് ഈ രണ്ട് വില്ലുകളാണ്. അതിൽ ശിവന്റെ വില്ലാണ് നീ, ശൈവജാപമാണ് നീ പൊട്ടിച്ചത്. ഈ ശിവനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ വിഷ്ണു ശിവനെ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ സ്തബ്ധനാക്കി നിർത്തിയിട്ടുണ്ട്, വില്ലെടുത്ത് പൊക്കാൻ കഴിയാത്ത രീതിയിൽ സ്തബ്ധനാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ജയിച്ചത് വിഷ്ണുവാണ്. ആ നിലയ്ക്ക് ജയിച്ച വിഷ്ണുവിന്റെ വില്ല് എന്ന രീതിയിൽ നിന്റെ ആ ശൈവജാപത്തിനേക്കാൾ കേമപ്പെട്ട ജാപം എന്റെ ഈ വിഷ്ണുജാപമാണ്. അത് നിനക്ക് പറ്റുമെന്ന് വെച്ചാലും ഒന്നെടുത്ത് നീ ധരിക്കുക, അത് ഉരയ്ക്കുക, എന്നിട്ട് നിന്റെ കേമത്തം കാണിക്കുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് എന്നിട്ട് അദ്ദേഹം ആ വില്ല് തനിക്ക് കിട്ടിയതിനെ പറ്റിയും പറഞ്ഞു. ഇത് വിഷ്ണു ഭഗവാൻ ഈ യുദ്ധം കഴിഞ്ഞ സമയത്ത് ഈ വില്ല ആർക്ക് കൊടുത്തോ? ഋജീകന് കൊടുത്തു. ഋജീകന്റെ കഥ നമ്മൾ ഇന്നലെ കേട്ടതാണല്ലോ. ആ ഋജീകനിൽ നിന്നും അത് ആർക്ക് കിട്ടി? ജമദഗ്നിക്ക്. ഋജീകന്റെ പുത്രനായ ജമദഗ്നിക്ക് കിട്ടി. ജമദഗ്നിയിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്. ഞാനിതാ ഈ ഇപ്പം നിന്റെ ഈ പരാക്രമമൊക്കെ ഞാൻ കേട്ടതേ, ദുഷ്ടക്ഷത്രിയന്മാരൊക്കെ കൊന്നുകൊടുക്കി, ആ പരാക്രമമൊക്കെ കഴിഞ്ഞിട്ട് അശിവ പ്രജാപതിക്ക് ദാനമൊക്കെ ചെയ്ത് സമാധാനമായിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്യുന്നു. അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ആകാശത്തിലൂടെ ദേവന്മാരൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു പോകുന്നുണ്ട്, ശ്രീരാമൻ ഇത്ര വലിയ വില്ലൊടിച്ചു എന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ നിന്റെ കേമത്തം കേട്ടത്. എന്നിട്ടാണ് ഞാൻ വേഗത്തിൽ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് നീ ഈ വില്ലെടുത്തിട്ട് കൊലക്കേന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ശ്രുത്വാ തൽ ജാമദഗ്നിയസ്യ വാക്യം ദശരഥാത്മജ ഗൗരവാൽ കൃതകഥ പിതു രാമമഥാബ്രവീത്. അവിടെ
പരശുരാമനോടായിട്ട് ശ്രീരാമൻ പറഞ്ഞു, ശ്രുതവാനസ്മി യൽ കർമ്മ കൃതവാനസി ഭാർഗവ, ഏ ഭാർഗവ ശ്രുതവാനസ്മി യൽ കർമ്മ, അങ്ങീ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ഞാൻ ശ്രുതവാൻ, ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങ് ചെയ്ത പ്രവൃത്തിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അനിരുദ്ധ്യാമഹേ ബ്രഹ്മൻ പിതുരാനൃണ്യ അനൃണ്യമാസ്ഥിത, അങ്ങ് ചെയ്ത ഈ പ്രവൃത്തി ഉചിതമായ പ്രവൃത്തിയാണെന്ന് ഞാൻ ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയത് ക്ഷത്രിയന്മാരോടുള്ള വിദ്വേഷത്തെ കൊണ്ടല്ല, പ്രതികാര ബുദ്ധിയെ കൊണ്ട് മാത്രമൊന്നുമല്ല, ക്ഷത്രിയന്മാർ അത്ര കണ്ട് അധപ്പതിച്ചതുകൊണ്ടാണ്, ദുഷ്ടക്ഷത്രിയന്മാരാണ് അങ്ങ് കൊന്നൊടുക്കിയത്. അപ്പൊ അത് ഉചിതമായ പ്രവൃത്തിയാണെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങ് ഇപ്പം ഇവിടെ വന്ന് ഈ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അതത്ര ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ശ്രീരാമൻ പറഞ്ഞത്, വീര്യഹീനം ഇവാശക്തം ക്ഷത്രധർമ്മേണ ഭാർഗവ അപജാനാസി നേതേജ പശ്യമേദ്യ പരാക്രമം. അല്ലയോ ഭാർഗവ, ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുന്ന എന്നെ അങ്ങ് വീര്യം ഇല്ലാത്തവനായി ശക്തി ഇല്ലാത്തവനായി നിസ്സാരനായിട്ട് കരുതുന്നു, ആ മുൻവിധിയോട് കൂടിയിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ പരസ്പര ബഹുമാനം ഇല്ലാത്ത ഈ ഒരു സംസാരം ഒട്ടും ശരിയല്ല എന്നർത്ഥം, മുൻവിധിയോട് കൂടിയിട്ട് എന്നെ അങ്ങ് കുറച്ചു കാണുന്നു എന്നർത്ഥം. അപ്പൊ ലോകത്തിൽ ഒന്നിനെ ഒരാളെ നിസ്സാരമായി നിസ്സാരനായിട്ട് കാണുക എന്നുള്ളത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല, അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെ ശക്തി ഇല്ലാത്തവനായിട്ട് കരുതി അപമാനിക്കുകയാണ്, ഇതെനിക്ക് എടുത്തു പോക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശക്തിയെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. പശ്യമേദ്യ പരാക്രമം, എന്റെ പരാക്രമത്തെ അങ്ങതാ കണ്ടാലും എന്ന് പറഞ്ഞിട്ട്, ഇത്യുക്ത്വാ രാഘവ ക്രോധ്യ ഭാർഗവസ്യ ശരാസനം ശരം ച പ്രതിജഗ്രാഹ അസ്താൻ ലഘുപരാക്രമഹ. ലഘുപരാക്രമഹ, വളരെ കുറഞ്ഞ പരാക്രമം കാണിച്ചിട്ട് ആ വില്ലിങ്ങട്ട് വാങ്ങി വളരെ എളുപ്പത്തില് അതങ്ങോട്ട് കുലച്ചു, എന്നിട്ട് ശരം തൊടുത്തു. ശരം തൊടുത്തതിന് ശേഷം പരശുരാമനോട് ചോദിച്ചു, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വില്ല് ശരം തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ശരം അയച്ചേ തീരും, ഇത് എങ്ങോട്ടൊക്കെയാണ് ഞാൻ അയക്കേണ്ടത്? വേണ്ടത് അങ്ങക്ക് നേരെ അയക്കുക എന്നുള്ളതാണ്, അങ്ങക്ക് നേരെ അയക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രാഹ്മണോസീതി പൂജ്യാമി വിശ്വാമിത്ര ഹൃദയനജ, അങ്ങ് ബ്രാഹ്മണനാണ്, അതുകൊണ്ട് അങ്ങക്ക് നേർക്ക് ഞാൻ ഈ വില്ല് ഈ അമ്പ് അയക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങ് വിശ്വാമിത്രന്റെ അടുത്ത് വന്നു. വിശ്വാമിത്രൻ എന്റെ ഗുരുനാഥനാണല്ലോ, എനിക്കിപ്പം എന്റെ കൂടെ നിന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന വിശ്വാമിത്രൻ ഞാൻ ഗുരുനാഥന് തുല്യം പൂജിക്കുന്നയാളാ. ആ വിശ്വാമിത്രന്റെ മരുമകന്റെ മകനാണെന്ന്, വിശ്വാമിത്രന്റെ സഹോദരിയായ സത്യവതിയുടെ മകനായ ജാമദഗ്നിയുടെ മകനാണ്, ജമദഗ്നിയുടെ മകനാണ് ആര്? പരശുരാമൻ. അതുകൊണ്ട് വിശ്വാമിത്രന്റെ മരുമകൻ തന്നെയാന്ന് പറയാം, ഭാഗ്നേയൻ തന്നെയാന്ന് പറയാം. അതുകൊണ്ടും ഞാനിതാ ഈ അമ്മ അങ്ങക്ക് നേർക്ക് അയക്കുന്നില്ല. ഇനിയിപ്പോ ഞാനെന്താ വേണ്ടത്? തസ്മാ ചക്രോ നദയരാമാം മോക്തം പ്രാണഹരം ശരം, അങ്ങക്ക് നേർക്കയക്കുന്നില്ല എന്ന് പറയുന്നില്ല, അങ്ങയെ ഞാൻ കൊല്ലുന്നില്ല, അങ്ങയെ ഞാൻ കൊല്ലുന്നില്ല, അങ്ങ് ബ്രാഹ്മണനായതുകൊണ്ടും വിശ്വാമിത്രന്റെ അടുത്ത ബന്ധുവായതുകൊണ്ടും. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങ് പറഞ്ഞു തരാം, ഒരു ഓപ്ഷൻ അങ്ങക്ക് തരാമാണ്. രണ്ട് കാര്യം ഞാൻ പറയുന്നു, ഏതാ അങ്ങക്ക് തിരഞ്ഞെടുക്കാം? ഒന്നുകിൽ ഇമാം പാദഗതി രാമ തപോബല സമാർജിതാൻ ലോകാൻ അപ്രതിമാൻ വാതേ ഹനിഷ്യാമി യഥേച്ഛസീം. അങ്ങനെ ലോകം മുഴുവൻ നടക്കുന്ന ഈ രണ്ട് കാലുകൾ ഉണ്ടല്ലോ, ആ രണ്ട് കാലുകൾ ഞാനും ഇങ്ങോട്ട് എടുത്തേക്കാം, പിന്നെ കാലില്ലാതെ പ്രജസില് നടക്കാൻ നടത്താം, അല്ലെങ്കിൽ വീൽച്ചെയറിൽ നടക്കാം ഒന്നുകിൽ, അല്ലെങ്കിൽ അങ്ങ് തപസ്സിനെ കൊണ്ട് ആർജിച്ചതായ ലോകങ്ങളുണ്ട്, പുണ്യലോകങ്ങൾ, ആ പുണ്യലോകങ്ങൾ മുഴുവൻ ഞാനിതാ ഈ അസ്ത്രം കൊണ്ട് നിഗ്രഹിച്ചേക്കാം, ഇല്ലാതെയാക്കിയേക്കാം, ഏത് വേണം എന്നുള്ളതും അങ്ങ് തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഈ ഒരു വൈഷ്ണവ ശാപം ശരം ഒരിക്കലും നിഷ്ഫലാവില്ല, ഇത് തൊടുത്തു കഴിഞ്ഞു, തൊടുത്തു കഴിഞ്ഞാൽ അത് പ്രയോഗിച്ചേ തീരും, അവർ പ്രയോഗിക്കേണ്ട എന്നങ്ങ് പറയണ്ട, ഇതിലേത് വേണമെന്നുള്ളത് അങ്ങേക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് പരശുരാമന്റെ അഹങ്കാരം മുഴുവൻ നശിച്ചു. ആകാശത്ത് ഗന്ധർവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും ഒക്കെ ഈ അത്ഭുതമായിട്ടുള്ള പ്രവൃത്തി, അതിനുശേഷം ദാ രാമരാമന്മാർ തമ്മിലുള്ള സംവാദം, ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. രാമന്റെ തേജസ്സിനെ കൊണ്ട് തേജോഭിഹത വീര്യത്വാൽ ജാമദഗ്നിയോ ജടീകൃത രാമം കമലപത്രാക്ഷം മന്ദം മന്ദമുവാച. അദ്ദേഹത്തിന്റെ ആ ആവേശത്തിൽ ഇങ്ങോട്ട് പോയി എന്നാണ്. ആവേശാവതാരാണ് ഈ പരശുരാമന്റെ അവതാരം. അവതാരങ്ങളെ പറ്റി പറയുന്ന സമയത്ത് പല അവതാരങ്ങളുണ്ട്, അംശാവതാരമുണ്ട്, പൂർണ്ണാവതാരമുണ്ട്, പരിപൂർണാവതാരമുണ്ട്, കലാവതാരമുണ്ട്, ആവേശാവതാരമുണ്ട്. അതിൽ ആവേശാവതാരമാണ് പരശുരാമന്റെ അവതാരം. ആവേശാവതാരം എന്നുള്ളതിന് ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം ഈശ്വരീയ കഴിവുണ്ടാവുക, പിന്നീട് അത് ഇല്ലാതെയാവുക, അതിന് ആവേശാവതാരം എന്ന് പറയാം. ഇനിയിപ്പോ അതല്ലാത്ത രീതി പറഞ്ഞാലും തെറ്റൊന്നുമില്ല, ആവേശാവതാരം തന്നെയായിരുന്നു പരശുരാമന്റെ. പരശുരാമന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അമ്മയെ കൊല്ലാൻ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ പോന്നു.
തൻ്റെ അച്ഛനെ കൊന്ന ഈ കാർത്തവീര്യാർജുനെ പിന്നീട് അമ്മയ്ക്ക് ജീവൻ കൊടുത്തു. കാർത്തവീര്യാർജുനെ കൊന്നു, കാർത്തവീര്യാർജുനെ വംശത്തെ നശിപ്പിച്ചു. പിന്നീട് അച്ഛനെ കൊന്നില്ല, അച്ഛൻ്റെ പശുവിനെ മോഷ്ടിക്കുക കാർത്തവീര്യാർജുനെ ചെയ്തുള്ളൂ. കാർത്തവീര്യാർജുനെ കൊന്നു. അതിന് പ്രതികാരമായിട്ട് കാർത്തവീര്യാർജുനൻ്റെ മക്കള് ജമദഗ്നിയെ കൊന്ന സമയത്ത് കാർത്തവീര്യാർജുനന്റെ മക്കളെ മാത്രമല്ല അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ക്ഷത്രിയന്മാരെ മുഴുവൻ 21 പ്രാവശ്യം ഭൂമിക്ക് പ്രദക്ഷിണം വെച്ചിട്ട് കൊന്നൊടുക്കി. എന്നിട്ട് ഈ നേടിപ്പിടിച്ചതൊക്കെ ദാനം ചെയ്തിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും അബദ്ധം പറ്റി. ഈ എടുത്തുചാട്ടമുണ്ട് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. ഇദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാശി രാജാവിന്റെ മകളായ അംബ ഇദ്ദേഹത്തെ കാണാൻ ചെന്നു. ഭീഷ്മര് തന്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള പരാതിയായി കൊണ്ടാണ് അംബ പരശുരാമന്റെ അരികെ ചെന്നത്. ഈ ഭീഷ്മരുടെ ഗുരുനാഥനാണ് ഈ പരശുരാമൻ. അപ്പൊ ഭീഷ്മർ വിചിത്രവീര്യന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അംബയെയും അംബികയെയും അംബാലികയെയും തപ്പിക്കൊണ്ടുവന്നു. അതിൽ അംബ പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് സാലുവ രാജാവിനെ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കണം, എന്നെ വിട്ടു തരണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അംബയെ വിട്ടുകൊടുത്തു. എന്നാൽ സാലുവൻ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയ അംബയെ സാലുവൻ സ്വീകരിച്ചില്ല. അംബ വെരുവഴിയിലായി. നേരെ ഭീഷ്മരുടെ അരികെ വന്നിട്ട് പറഞ്ഞു, അന്നാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, അങ്ങനെ കല്യാണം കഴിക്കണമെന്ന്. ഭീഷ്മർ പറഞ്ഞു, ഞാൻ മുന്നേക്ക് മുന്നേ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ബ്രഹ്മചാരിയായിരിക്കും എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കില്ലയെന്ന്. അപ്പൊ ഭീഷ്മർ തന്റെ ജീവിതം നശിപ്പിച്ചു എന്ന ആ ഭീഷ്മരോടുള്ള പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാണ് നേരെ പരശുരാമന്റെ അരികെ ചെന്നത്. പരശുരാമൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മർ ഇത് കേൾക്കുന്നു വിചാരിച്ചിട്ട്. ഇത് കേട്ടപടി കേൾക്കാത്തപടി ഒന്ന് ആലോചിച്ചാൽ മതി, ഭീഷ്മരുടെ മഹത്വം അറിയാത്ത ആളല്ല പരശുരാമന്. എടുത്തങ്ങട് ചാടി, എന്നിട്ട് ഭീഷ്മരുടെ അരികെ വന്നിട്ട് ഭീഷ്മരോട് പറഞ്ഞു, ദാ അംബയെ അങ്ങ് കല്യാണം കഴിക്കണം. ഭീഷ്മർ പറഞ്ഞു, ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ് നിത്യ ബ്രഹ്മചാരിയായിരിക്കും, രാജ്യം ഭരിക്കില്ല എന്നുള്ളത് എന്റെ പ്രതിജ്ഞയാണ്, ഞാനത് ലംഘിക്കുന്നില്ല. പരശുരാമന്റെ ദേഷ്യം വന്നു, പറഞ്ഞത് കേൾക്കില്ല എന്ന് പറഞ്ഞ സമയത്തെ പരശുരാമൻ പറഞ്ഞു, ആരോടാണ് നീ പറഞ്ഞത് കേൾക്കില്ല എന്ന് പറയുന്നത് എന്നറിയോ? 21 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച്, ഭൂമിയെ പ്രദക്ഷിണം വെച്ച് എന്നെ പോലുള്ള ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയ എന്നോടാണ് നീ പറ്റില്ല എന്ന് പറയുന്നത്. അതേ നാണയത്തില് ഭീഷ്മർ മറുപടി കൊടുത്തു, അന്ന് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത് സാധിച്ചതാണ്. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, അന്ന് ഞാൻ ഉണ്ടായിട്ടില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിയില്ലായിരുന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് അവസാനിക്കുമായിരുന്നു എന്നർത്ഥം. പിന്നെ യുദ്ധമൊക്കെ ഉണ്ടായി, ആ യുദ്ധത്തിൽ ശിഷ്യനായ ഭീഷ്മരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലേ പരശുരാമൻ? ശിഷ്യർക്ക് മുന്നിൽ അടിയറവ് പറയാണ്ടായത്, ശിഷ്യന്റെ മുന്നിൽ ജയം, അവിടെ ആ യുദ്ധം നിർത്തുകയുണ്ടായത്. അപ്പൊ ഈ ആവേശം ഉണ്ടായിക്കഴിഞ്ഞാൽ, എടുത്തുചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും എന്നർത്ഥം. ഓരോരുത്തരെ പരീക്ഷിക്കാൻ പുറപ്പെടുന്ന സമയത്ത് ആളുടെ ഗുണത്തെ ആളുടെ യോഗ്യതയൊക്കെ മനസ്സിലാക്കിയിട്ടേ പരീക്ഷിക്കാൻ പുറപ്പെടാവൂ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കേമത്ത് തോന്നിക്കൊള്ളണം എന്നില്ല. പ്രായം ചിലപ്പം കുറവായിരിക്കും, വലിയ ഗംഭീര വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, വലിയ കുറിയും തൊട്ട് നടന്നോളന്നില്ല എന്ന് വിചാരിച്ചിട്ട് അറിവില്ലാത്തയാളാണ് മോശക്കാരനാന്ന് പറയാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ നിസ്സാരനായിട്ട് കണക്കാക്കിയതാണ്, അതുകൊണ്ട് തന്നെ ആകെ അബദ്ധം പറ്റി പരശുരാമന്. അതാണ് വാൽമീകി രാമായണം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആരെ ഏവരെയും ബഹുമാനത്തോടു കൂടിയിട്ട് ആദരവോടു കൂടിയിട്ട് കാണാൻ സാധിക്കുക, ഒന്നിനെയും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ലോകത്തിൽ എന്താ നിസ്സാരമായിട്ടുള്ളത് ആലോചിച്ച് നോക്കും. നമ്മൾ നമ്മളുടെ ബുദ്ധിയിലായി കൊണ്ട് പലതിനെയും നിസ്സാരമായിട്ട് കരുതും. ചെറുതാണ് അതുകൊണ്ട് വളരെ നിസ്സാരമാണ്. ഈ ഒരു രസകരമായിട്ടുള്ളൊരു കഥ ഉണ്ട്. ഒരു പുഴു, അപ്പൊ ഈ വേദവ്യാസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു റോഡിലൂടെയാണ്, ഒരു വീതിയുള്ള ഒരു വഴിയിലൂടെയാണ് വേദവ്യാസം നടന്നു പോകുന്നത്. അപ്പൊ ചെറിയൊരു പുഴു വളരെ കഷ്ടപ്പെട്ട് വളരെ തിടുക്കത്തിൽ ഈ വഴി മുറിച്ചു കിടക്കുക. ഈ ജന്തുക്കളുടെയൊക്കെ ഭാഷ അറിയാം വേദവ്യാസന. വേദവ്യാസം പുഴുവിനോട് ചോദിച്ചു, നീ എന്തിനങ്ങനെ തിരക്കൂട്ടി ഇത് മുറിച്ചു കിടക്കുന്നതെന്ന്. അപ്പൊ പുഴു പറഞ്ഞു, വലിയൊരു രഥം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ആ രഥം ഇവിടെ എത്തുന്നതിന് മുന്നേ എനിക്ക് മുറിച്ചു കിടക്കണം, ഇല്ലാച്ചാല് ഞാൻ ആ രഥത്തിന്റെ ചക്രത്തിന്റെ അടിയിൽ പെട്ടുപോകും. വേദവ്യാസം ചിരിച്ചിട്ട് ചോദിച്ചു, അങ്ങനെ ഇങ്ങോട്ട് പെട്ടുപോയാൽ, നീ ചത്തുപോയാൽ ഇപ്പൊ എന്താ കുഴപ്പം? ഒരു ചെറിയ പുഴു ചത്തുപോയി എന്ന് വെച്ചിട്ട് ലോകത്ത് എന്താ കുഴപ്പമുള്ളത്? പുഴു തിരിച്ചു ചോദിച്ചു എന്നാണ്, അങ്ങോട്ട് ചത്തുപോയാൽ ഇപ്പൊ ലോകത്തിന് എന്താ കുഴപ്പം? വേദവ്യാസം ചത്തുപോയപ്പോ ലോകത്തിന് എന്താ കുഴപ്പം? ഒരു വ്യാസം അല്ലെങ്കിൽ വേറൊരു വ്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി ആളില്ലെങ്കിൽ ലോകമില്ല എന്ന് വിചാരിച്ചിരുന്ന എത്രയോ ആൾക്കാര് മരിച്ചു പോയിട്ട് ലോകമുണ്ട്. അപ്പൊ ലോകത്തിൽ പുഴു നിസ്സാരമാണെങ്കിൽ വേദവ്യാസന് നിസ്സാരമാണ്. പുഴുവിനെ വേദവ്യാസൻ സാരം, വേദവ്യാസൻ കേമനാണെങ്കിൽ, അല്ലെങ്കിൽ വേദവ്യാസന് സാരത്വം ഉണ്ടെങ്കിൽ പുതുവിനും എന്ന പുഴുവിനും സാരത്വം ഉണ്ടെന്നർത്ഥം. ഈ ആകാരത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും, ആകൃതിയുടെ ഈ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും ഒന്ന് നിസ്സാരമാണെന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. കുറച്ചു കാലം മുന്നേ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു നിപ്പ എന്നുള്ള വൈറസിനാണ്. നമുക്കറിയാലോ
ഇപ്പൊ അങ്ങോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒരു 10-12 ദിവസം കണക്കാക്കിയിട്ട് ഏർപ്പാടൊക്കെ ചെയ്യാന്ന് അർത്ഥം. തിരുനാവായ കണക്ക് തിരുനാവായില് എവിടെ അച്ഛന്താച്ച ചെയ്യാം. ഏകദേശം അതേപോലെ ഈ നിപ്പ വൈറസ് ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. ഈ നിപ്പ വൈറസ് നമ്മളെ ഈ ഇംഗ്ലീഷിലൊക്കെ ഐ എഴുതിയിട്ട് ചെറിയ അക്ഷരം ഐ എഴുതിയ മുകളിൽ ഒരു കുത്തിടും. ആ കുത്തിടുന്നിടത്ത് ഈ നിപ്പ വൈറസ് ലക്ഷക്കണക്ക് കോടിക്കണക്കിനുണ്ടെന്നാണ്. അത്ര കണ്ട് ചെറുതാണത്. ഇത്ര കണ്ട് സൂക്ഷ്മമായ വൈറസ് ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കീഴടക്കിയവനാണ്, മഹാഗേമനാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത്ര ചെറുതാന്ന് വിചാരിച്ചിട്ട് നിസാരാന്ന് പറയാൻ പറ്റുമോ? ലോകത്തിലൊന്നും നിസാരമായിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ വിലയുണ്ട്, അതിൻ്റെതായ മഹത്വമുണ്ട് എന്നർത്ഥം. അപ്പൊ ഇവിടെ പരശുരാമൻ ഈ രീതിയിൽ അഹങ്കാരത്തോടുകൂടി രാമനെ നിസാരമായി കാണുക വഴി അദ്ദേഹം തീർത്തും വിഷമഘട്ടത്തിലായി. അദ്ദേഹത്തിന് താൻ തപസ്സിലൂടെ ആർജിച്ചതായ പുണ്യലോകങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടു. അതൊക്കെ ശ്രീരാമൻ നശിപ്പിച്ചു എന്നർത്ഥം. ഈ അസ്ത്രം പ്രയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ പുണ്യലോകങ്ങളെ മുഴുവൻ നശിപ്പിച്ചു എന്നാണ്. അത് ആധ്യാത്മരാമായണത്തിലേക്ക് വരുമ്പോൾ കഥയിൽ വ്യത്യാസം ഉണ്ടാവുകയെ ചിന്തിക്കണം. ഇവിടെ വാൽമീകി മഹർഷി വാൽമീകി രാമായണത്തിലും ശ്രീരാമനെ ഒരു മനുഷ്യനായിട്ടാണ്, ആദർശ പുരുഷനായിട്ടാണ് കൽപ്പിക്കുന്നത്. അത്ഭുത പുരുഷനായിട്ടല്ല. ധർമ്മത്തെ പറ്റിയിട്ട് സവിസ്തരം പ്രതിപാദിക്കുന്നതിനായിട്ടാണ് ഈ ഇതിഹാസം രചിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ രീതിയിൽ വാൽമീകി രാമായണത്തെ മനസ്സിലാക്കുക. അധ്യാത്മരാമായണത്തിൽ പരശുരാമൻ വന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, തന്റെ ചൈതന്യത്തെ ശ്രീരാമനിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുക. അങ്ങനെയൊന്നും വാൽമീകി മഹർഷി പറഞ്ഞിട്ടേ ഇല്ല. ശ്രീരാമൻ പരശുരാമന്റെ അഹങ്കാരത്തെ നശിപ്പിച്ചു എന്ന് തന്നെയാ പറഞ്ഞത്. പരശുരാമന്റെ അഹങ്കാരം നശിച്ചു എന്ന് തന്നെയാ പറഞ്ഞത്. അങ്ങനെ പരശുരാമൻ ദാ ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് എന്റെ നേർക്ക് എന്റെ കാല് അങ്ങ് മുറിച്ചു കൊണ്ടുപോകരുത്. കാരണം എനിക്കിപ്പം എവിടെ സഞ്ചരിക്കാൻ വയ്യ. ഞാൻ ഈ ദാനം ചെയ്തതോട് കൂടിയിട്ടേ, ഈ ഭൂമി മുഴുവൻ ഞാൻ കശിവ പ്രജാപതിക്ക് ദാനം ചെയ്തതോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പോലും നിൽക്കരുത്, ഇതൊക്കെ എൻ്റെതാണ്, ഒരു സ്ഥലത്ത് പോലും അങ്ങ് താമസിക്കാൻ പാടില്ലാണ്. അപ്പൊ എനിക്കിങ്ങനെ സഞ്ചരിക്കണം, ആ കൂടി താമസിക്കാൻ പറ്റുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് മഹേന്ദ്രപർവ്വതാണ്. ഈ മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിച്ചേ തീരൂ. ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ഈ രണ്ട് കാലം ഉണ്ടായേ തീരൂ. അതുകൊണ്ട് രണ്ട് കാലും അങ്ങ് എടുക്കരുത്, മറ്റേത് എടുത്തോളൂ. എന്തെടുത്തോളൂ? ഈ പുണ്യലോകങ്ങളെ അങ്ങ് നശിപ്പിച്ചോളൂ. അസ്ത്രം അങ്ങ് ഞാൻ തപസ്സിലൂടെ ആർജിച്ചതായ പുണ്യലോകങ്ങൾക്കായി ആ പുണ്യലോകങ്ങളിലേക്കായിട്ട് അങ്ങ് അയച്ചോളൂ. ആ പുണ്യലോകങ്ങളേക്ക് അങ്ങ് നശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങതാ ശ്രേഷ്ഠനാണ്, യോഗ്യനാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് എനിക്കിതാ ഇവിടെ മനസ്സിലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ലജ്ജിക്കുന്നുമില്ല എന്ന് പറഞ്ഞു എന്നാണ്. എന്ന ജയം മമ കാകുൽസ്ഥ റീളാഭവിത മരിഹതി. അങ്ങക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ എന്നുള്ള ലജ്ജ അത് ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ട്? മഹാകേമന്മാർക്ക് മുന്നിൽ തോൽക്കുന്ന സമയത്ത് ലജ്ജിക്കേണ്ട ആവശ്യമില്ല, നിസ്സാരന്മാർക്ക് മുന്നിൽ പരാജയപ്പെടുന്ന സമയത്തല്ലേ ലജ്ജ വേണ്ടതുള്ളൂ. ഇത് അങ്ങ് ത്രിലോകങ്ങളെയും ജയിക്കാൻ കഴിവുള്ള ആളാണ്, അത്ര കണ്ട് കേമനാണ്, അത്ര കണ്ട് കേമനാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങക്ക് മുന്നിൽ പരാജയപ്പെട്ടതിൽ എനിക്ക് ഒട്ടും ലജ്ജയില്ല, ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞ് പരശുരാമൻ യാത്ര പറഞ്ഞു പോകുന്നു. ഇവിടെ ശ്രീരാമൻ ആ അസ്ത്രം പരശുരാമന്റെ പുണ്യലോകങ്ങൾക്ക് നേരെ പ്രയോഗിക്കുകയും ആ ലോകങ്ങളെ അദ്ദേഹം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ പരശുരാമനാകട്ടെ മഹേന്ദ്രപർവ്വതത്തിലേക്ക് തപസ്സിനായി കൊണ്ട് പോവുകയും ചെയ്തു. ആ യാത്ര വീണ്ടും ദാ തുടർന്നു. അതിഗംഭീര ഘോഷയാത്രയായിക്കൊണ്ട് അവരെ എവിടെ എത്തിച്ചേർന്നു? അയോധ്യയിലെത്തിച്ചേർന്നു. അപ്പൊ അയോധ്യയിലെ അമ്മമാര് കൈകേ കൗസല്യയും സുമിത്രയും കൈകേയും തങ്ങളുടെ മക്കളെ വധുക്കളോട് കൂടിയിട്ട് താലപ്പൊലുക്കിയായിട്ട് വിളക്കൊക്കെ പിടിച്ചിട്ട് സ്വീകരിച്ചു എന്നാണ്. കല്യാണത്തിന് ഈ അമ്മമാരെ കൊണ്ടുപോയിട്ടില്ല ദശരഥൻ, നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചിട്ട് കൊണ്ടുപോയിട്ടില്ല. വാൽമീകിരാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചതുരംഗ സൈന്യവും പുരോഹിതന്മാരും ബ്രാഹ്മണരും മാത്രമേ കല്യാണത്തിന് പോയിട്ടുള്ളൂ. ലളിതമായിട്ടാണ് ആ വിവാഹം നടന്നതെന്നർത്ഥം. ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഇങ്ങനെയുള്ള മാതൃകകളാണ് നമുക്ക് കാണിച്ചിരുന്നത്. നമ്മളിന്ന് കാണിക്കുന്നതോ തീർത്തും ഇന്നിപ്പോ ഒരു വിവാഹം ഗംഭീരമായി നടന്നു എന്ന് പറയുന്നതിലും നമ്മൾ അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുക വന്നു ചേർന്ന ആൾക്കാരുടെ എണ്ണം, അവിടെ നമ്മൾ കാട്ടിക്കൂട്ടിയതായ ആഡംബര പേക്കൂത്തുകൾ, ഇതൊന്നും ഋഷി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ല. വിവാഹം പോലുള്ള, കല്യാണം പോലുള്ള മംഗളകരങ്ങളായ സന്ദർഭങ്ങൾ, അവിടെ ആഡംബരങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് ഈ സന്ദർഭങ്ങളുടെ വിശുദ്ധി നശിക്കുക ചെയ്യുക. നമ്മളിന്ന് കണ്ടുവരുന്നത് അതുതന്നെയാണ്. 10,000-ക്കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിനൊന്നും ഒരു ശ്രദ്ധയുണ്ടാവില്ല എന്നർത്ഥം. ഒക്കെ ഒരു ചടങ്ങ് പോലെ ഇങ്ങോട്ട് കഴിച്ചു കൂട്ടും, അവിടെ തന്നെ ബഹളവും ലഹളയും. ഇപ്പൊ വൈദിക ചടങ്ങുകളൊക്കെ മനു കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശ്രാദ്ധം പിന്നെ വൈദിക ചടങ്ങുകളൊന്നും
ശ്രാദ്ധം ഒരിക്കലും വിസ്തരിക്കരുതെന്നാണ്. മരിച്ചതിന് ശേഷമുള്ള ചടങ്ങുകളൊന്നും വിസ്തരിക്കാൻ പാടില്ല, അധികം ആൾക്കാരെയൊന്നും ക്ഷണിച്ചിട്ട് നടത്താൻ പാടില്ല എന്ന് ഭാഗവതം പറയുന്നുണ്ട്, മനുവും പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ഈ എന്താ തീർപ്പാക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ തീർക്കുക, അതായത് മരിച്ച നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഒക്കെ തീർക്കുക, പിന്നെ അയാളുടെ ഫോട്ടോ കൂടി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. പിന്നെ അല്ലേ പെണ്ണം വെക്കുക, തർപ്പണമൊന്നും പിന്നെ ചെയ്യേണ്ടതില്ല, തീർത്തു കഴിഞ്ഞാൽ തീർന്നു. ആ തീർപ്പ് മഹാഗേമാണ്, കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ട്. അന്ന് കണ്ട മാനം ജന്തുക്കളൊക്കെ ഒന്ന് മാംസമൊക്കെ കൊടുത്ത് ഗംഭീര സദ്യയൊക്കെയായി ഒരാൾ മരിച്ച അഞ്ചാമത്തെ ദിവസമാണ് ഈ തീർക്കലേ. ആലോചിച്ചു. അപ്പം ഈ ശ്രാദ്ധകർമ്മങ്ങൾ പിതൃകർമ്മങ്ങളൊക്കെ അത്യന്തം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. അവിടെ ആൾക്കാർ കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ അത് വിഭജിച്ചു പോവുക ചെയ്യാം. അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ മനു പറയുന്നത് ഏറ്റവും ലളിതമായിട്ടേ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, വൈദിക കർമ്മങ്ങളൊക്കെ, വിവാഹം വൈദിക കർമ്മമാണ്, അത്യന്തം ലളിതമായിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ഇതാ ഈ അമ്മമാര് പുത്രവധുക്കളെയൊക്കെ കേമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ അവരവിടെ സുഖമായിട്ട് കഴിയുന്നു. അങ്ങനെ ഇരിക്കെ യുധാജിത്ത്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം കൂടെ ഉണ്ട്, അദ്ദേഹം ഈ വിവാഹ സമയത്ത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യുധാജിത്ത് പോകുന്ന സമയത്ത് മരുമക്കളെ കൂടി കൂടെ കൊണ്ടുപോകാൻ, മരുമകനെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു, ഭരതനെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അപ്പൊ ഭരതൻ കൂടെ പോവാന്ന് വെച്ചാൽ ശത്രുഘ്നം കൂടെ പോവും. അപ്പൊ ദശരഥൻ ഈ ഭരതനെ വിളിച്ചിട്ട് പറഞ്ഞു, യുധാജിത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഭരത അങ്ങ് കുറച്ചു കാലം ഇതാ അമ്മാത്ത് പോയി നിൽക്കണം, അമ്മാവിന്റെ കൂടെ നിൽക്കണം, അത് അദ്ദേഹം അങ്ങേ കൊണ്ടുപോകണം എന്നൊരാഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ യുധാജിത്തിന്റെ കൂടെ ഭരതനും ശത്രുഘ്നനും എങ്ങോട്ടേക്ക് പോയി, കേകയ രാജ്യത്തിലേക്ക് പോയി. ഇവിടെ ശ്രീരാമനാകട്ടെ സീതാദേവിയോട് കൂടിയിട്ട് പരമസുഖമായി അവിടെ കഴിഞ്ഞു, 12 കൊല്ലം സുഖമായിട്ട് അവിടെ താമസിച്ചു. ഈ 12 കൊല്ലമാണ് ശ്രീരാമന്റെ ജീവിതത്തിൽ ശ്രീരാമൻ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചതായ സമയം. ഈ സീതാവിവാഹം കഴിഞ്ഞ് ഇനിയിപ്പോൾ പട്ടാഭിഷേകം നിശ്ചയിക്കുന്നത് വരെയുള്ള 12 കൊല്ലം വലിയ പ്രശ്നമൊന്നുമില്ലാതെ സുഖമായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ആ 12 കൊല്ലം കഴിയുന്നു. ഇനിതാ ദശരഥൻ പട്ടാഭിഷേകത്തിന് നിശ്ചയിക്കുന്നു. വാൽമീകി രാമായണത്തിലെ, അല്ലെങ്കിൽ രാമായണത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഈ പട്ടാഭിഷേകം നിശ്ചയിക്കുന്നതും അത് മുടങ്ങുന്നതൊക്കെ ആയിട്ടുള്ള സന്ദർഭം. രാമായണത്തിലെ അവിടെ തന്നെ അയോധ്യയിലെ ഓരോരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവത്തെ വാൽമീകി എടുത്തു പറയുന്ന സന്ദർഭമാണ്, അത്യന്തം നാടകീയമായ സന്ദർഭമാണ്. അത് അധ്യാത്മരാമായണത്തെക്കാൾ ഗംഭീരമാണ് വാൽമീകി രാമായണത്തിൽ. അധ്യാത്മരാമായണത്തിൽ പറയാത്ത പലതും വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ഈ പട്ടാഭിഷേകം മുടങ്ങുന്നതിന് കാരണമായിട്ട്. അപ്പോൾ നമുക്ക് ആ സന്ദർഭത്തിലേക്ക്, ഇപ്പം 8:30 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. പ്രഭാത ഭക്ഷണത്തിന് ഇനി 9:30 പാരായണം തുടങ്ങി 10:30 പ്രഭാഷണ സമയത്ത് ബാക്കി ഭാഗങ്ങളെ നമുക്ക് കേൾക്കാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമാം, ഒരു വരിയായിട്ട് വന്നു കഴിഞ്ഞാൽ തീർത്ഥം പ്രസാദമൊക്കെ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്.